സിപിഐഎം മലയാളപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനനാണ് നമ്മോടൊപ്പമുള്ളത്. സർ, എം വി ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ, കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യം, പി പി ദിവ്യക്കെതിരെ സംഘടനാ നടപടി എടുക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്നാണ്. ഇപ്പോൾ ഇത്രയും സ്ഥിതിഗതികൾ സംഭവിച്ചിരിക്കുന്നു, അവർക്കെതിരെ ശരിക്കും ഒരു പാർട്ടി നടപടി ഇപ്പോൾ വേണ്ടതല്ലേ? കണ്ണൂരെ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. കാരണം ഓരോ ഘടകത്തിനും ഓരോ അവകാശങ്ങളുണ്ട്. പാർട്ടി ബ്രാഞ്ചിലുള്ള ഒരു പാർട്ടി സ്ഥാപനം സംബന്ധിച്ചോളം അവന്റെ നടപടിയെടുക്കുന്ന ബ്രാഞ്ചിൽ മാത്രമേ കഴിയൂ. അതേപോലെ തന്നെയാണ് സ്വാഭാവികമായി എൽ സിയിലുള്ള ആളിനാണെങ്കിൽ എൽ സിയൊക്കെ നടപടിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ സംഘടനാ നടപടി, നമ്മുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംഘടന, അതേപോലെ തന്നെ ഭരണഘടന അനുസരിച്ച് താഴെ കമ്മിറ്റി നടപടിയെടുത്ത മേക്കമ്മിറ്റിയുടെ അംഗീകാരമാകണേ ഉള്ളൂ. അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അങ്ങ് തീരുമാനമെടുത്ത് കൊടുത്താൽ സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കാം. അതല്ല, ഇങ്ങനെ തീരുമാനമെടുക്കണം എന്ന് ആധികാരികമായി പറയാൻ കഴിയില്ല. കമ്മിറ്റി എടുത്താൽ അപ്പോൾ തീരുമാനം കൊടുക്കുക എന്നാണ് അദ്ദേഹം മനസ്സുദ്ദേശിച്ച് സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് സംഘടനാ രൂപം. ഇപ്പോഴത്തെ കാര്യത്തിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ആരോഗ്യപരി നടപടിയെടുക്കണം എന്ന് പറയുന്നത് പാർട്ടിക്ക് ആ ബോധ്യപ്പെടേണ്ടത്. ഇത് കണ്ണൂരെ പാർട്ടിക്ക് ബോധ്യപ്പെട്ട് പാർട്ടി അതിന് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം. ആളുകളുടെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയണമെങ്കിൽ അതേ കഴിയൂ. ഇപ്പോൾ ഈ പി പി ദിവ്യയുടെ ഈ ഒരു വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലാണല്ലോ. സ്വാഭാവികമായിട്ടും മുഖം രക്ഷിക്കണമെങ്കിൽ പി പി ദിവ്യക്കെതിരെ ഒരു സംഘടനാ നടപടിയിലേക്ക് പോയേ പറ്റൂ. അത് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നേരത്തെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ഒരു പാർട്ടിയുടെ മുഖം രക്ഷിക്കണമെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് പോയല്ലേ പറ്റൂ? പാർട്ടിയുടെ മുഖം രക്ഷിക്കണം എങ്കിൽ അത്ര നടപടിയിലേക്ക് പോകണമെന്നല്ല, പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയുടെ സംഘടനാ നടപടികളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനം നടക്കുക. ആ സമ്മേളനം നടക്കുന്ന സന്ദർഭം സംഘടനാപരമായ നടപടി എടുക്കാൻ പാടില്ല എന്നതാണ്. എന്ന് വിചാരിച്ചിട്ട് നല്ല ഗൗരവമായ കുറ്റമുണ്ടായാൽ നടപടി എടുക്കേണ്ടി വരും. അപ്പോൾ വ്യതിപ്പ് പറഞ്ഞ ഈ മാസം അടുത്ത മാസം കൊണ്ട് ജില്ലാ സമ്മേളനം പൂർത്തിയാക്കുക. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സംഘടനാ നടപടി വേണ്ട എന്നവർ ധരിച്ചതാണ്. കാരണം അത് കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കിയ പ്രശ്നം അവസാനിക്കാനേ ഉള്ളല്ലോ. അതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പി പി ദിവ്യക്കെതിരെ ഒരു നടപടിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഉണ്ട് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതെടുക്കാതെ നമുക്ക് എന്ത് ന്യായമാകാനുള്ളത്? ഈ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അത് ആവശ്യമാണ്. അത്തരം നിലപാടിലേക്ക് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ പ്രതീക്ഷ. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിന്മേൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കക്ഷി ചേർന്നിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അവർ പി പി ദിവ്യ ജാമ്യ ഹർജി നൽകാൻ പോവുകയാണ്. അതിനെതിരെ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷയും ആ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരുകയാണ്. കുടുംബം കൃത്യമായും നിയമത്തിന്റെ വഴിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ ഇന്നലെയും പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇപ്പോൾ ആകുലപ്പെടുന്നില്ല, നിയമപരമായിട്ടുള്ള നടപടികളിൽ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണ പിന്തുണ തന്നെയല്ലേ നിയമകാര്യങ്ങളിൽ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാത്തിലും പിന്തുണയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചോളം കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള നിലപാടിൽ നിന്നും ഒരുമിച്ച് പോകും പിന്നോട്ട് പോകാൻ സി പി എം തയ്യാറല്ല. പത്തനംതിട്ടയായാലും ജില്ലയിലായാലും മലയാളപ്പുഴയായാലും ശരി, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അവർക്ക് നീതി പൂർണ്ണമായി ലഭിക്കുന്നു. ഇപ്പം ഈ ജാമ്യാപേക്ഷ തള്ളി ദിവ്യയെ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ടൊന്നും നീതിയാവുന്നില്ല. ഈ കേസിന്റെ അവസാന വരെ നീതി പോകുമ്പോഴും നടത്തിപ്പിന്റെ കാര്യത്തിൽ ആ കുടുംബത്തിന് അനുകൂലമായി കാര്യങ്ങളുണ്ടാവണം. അതെവിടെ വെച്ചെങ്കിലും തടസ്സപ്പെട്ടാൽ അത് നമുക്ക് നീതി ലഭിക്കുന്നതിന് അനുകൂലമാകില്ല. അതോട് സ്വാഭാവികമായി ഇക്കാര്യം സംബന്ധിച്ച് നല്ല നിലപാടെടുത്തുകൊണ്ട് തന്നെ പോകണം. ഈ കേസിൽ ഏതെങ്കിലും കാരണവശാൽ പ്രോസിക്യൂഷനോ അതല്ലെങ്കിൽ പ്രതികാരം വക്കീലിനോ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കില്ല. അതേപോലെ പഴുത് അടച്ച് തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടാണ് ആ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. കാര്യം ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. പ്രോസിക്യൂഷനും ആ നിലപാട് സ്വീകരിച്ചു. പ്രോസിക്യൂഷനും അതേപോലെ കുടുംബത്തിന്റെ വക്കീലും നല്ല നിലപാട് തന്നെ സ്വീകരിച്ചു പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ തരത്തിൽ ഈ 10-15 ദിവസമായെങ്കിലും അല്പം വൈകിട്ടുണ്ടെങ്കിലും നീതി ലഭിക്കാൻ ആ കുടുംബത്തിന് ഇടയാക്കിയത്. കേരളീയ സമൂഹത്തെ ആളുകളുടെ ആഗ്രഹം ലോക മലയാളികൾ തന്നെ സന്തോഷത്തിന്റെ അനുഭവം പൂർണ്ണാർത്ഥത്തിലുണ്ടോ ചോദിച്ചാൽ ഇല്ല, എങ്കിലും സന്തോഷിക്കാൻ വേണ്ടി വരും.